ബെഡ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണ ഡിഷാണിത്, വെണ്ടയ്ക്ക മട്ട് വരട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. ലെറ്റ്സ് ഗോ. നമുക്ക് വെണ്ടയ്ക്ക എങ്ങനെയാണ് കട്ട് ചെയ്യണേ നോക്കാം. ഫസ്റ്റ് വെണ്ടയ്ക്കയുടെ ഈ പോർഷൻ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചൊരു ഒരു കാലിഞ്ച് ഇത്രയും വലുപ്പത്തിൽ, എത്രത്തോളം ചെറുതാക്കാൻ പറ്റും, ഞാൻ നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്യാറ്. എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിനുള്ളിൽ പുഴുവൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോന്നോ രണ്ടോ ഒന്നോ രണ്ടോ എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഒരു കാൽ കിലോ വെണ്ട എടുത്തിട്ടുണ്ട്, ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ വെണ്ടയ്ക്ക മുഴുവനും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് പാൻ ചൂടായിട്ട് അതിൽ പാൻ ചൂടാൻ വയ്ക്കാം. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇടാം. ചെറിയുള്ളി ഒരു ഞാൻ 12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 12 ചെറിയുള്ളി നന്നായിട്ട് പൊടി പൊടി അരിഞ്ഞിട്ട് അതിടാം. ചെറിയുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് ഒന്നൊരു കളറൊന്ന് ചേഞ്ച് ആവും, ഒരു ലൈറ്റ് പിങ്ക് കളർ പോലെ വരും. ലൈറ്റ് പിങ്ക് കളർ വന്നിട്ട് നമുക്കിതിലേക്ക് ക്രഷ്ഡ് ചില്ലി, ഇത് ഉണക്കമുളക് പൊടിച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ ക്രഷ്ഡ് ചില്ലി ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിൽ 10-15 ഉണക്കമുളക് പൊടിച്ചിട്ട് അതെടുത്താൽ മതി. ക്രഷ്ഡ് ചില്ലി വന്നിട്ട് 2 സ്പൂൺ ഇടാം. 2 സ്പൂണ് ക്രഷ്ഡ് ചില്ലി, വേറെ എരിവൊന്നുമില്ല കേട്ടോ, മുളക് പൊടി നിറഞ്ഞില്ല. 2 സ്പൂണോളം 1.5 ഇട്ടിട്ടുണ്ട്, 1.5 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി നന്നായി ഇളക്കുക. ചെറിയുള്ളി ഒന്ന് നന്നായിട്ട്, ചെറിയുള്ളി ഉണക്ക ക്രഷ്ഡ് ചില്ലി ഉണക്കമുളക് പൊടിച്ചത് നന്നായിട്ട് ഒന്ന് ഇതിലേക്കായിട്ട് നല്ലൊരു സ്മെല്ല് വരും. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, കറിവേപ്പില ലേശമായിട്ട് ഇട്ടോളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അങ്ങനെയല്ല, ഒരു 2 തണ്ടൊക്കെ ഇട്ടോളൂ. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക, അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഈ കറിവേപ്പില ഒന്നൊരു ബ്രൗൺ കളർ, ഒരു എന്താ പറയുക, ഇത് പച്ച കറിവേപ്പിലല്ലേ, അപ്പോൾ അതൊന്ന് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ വാടിക്കഴിഞ്ഞാൽ ഒരു കളർ ചേഞ്ച് ആവും. എന്നിട്ട് നമുക്കിനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആയിട്ടിട്ട് ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരു 1/2 കിലോ വെണ്ടയാണ് ഞാൻ എടുത്തത് കേട്ടോ. നിങ്ങൾ വെണ്ടയ്ക്ക് കൂടുതൽ ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളിയുടെയും ക്രഷ്ഡ് ചില്ലിയുടെയും ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടണേ. വെണ്ടയ്ക്ക മുഴുവൻ ഇട്ടു, ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് അടച്ച് വെക്കട്ടെ. ഇത് ഓപ്പൺ ആയിട്ട് സേവിക്കണേ. അടച്ച് വെച്ചാൽ അതിനുള്ള ഒരു എന്താ പറയുക, ഒരു വലിഞ്ഞിട്ടൊരു വരില്ലേ, ഒരു ഇതുപോലെ അത് വരും. അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് തന്നെ വേവിക്കണം. ഇതിന് ഏറ്റവും ബെസ്റ്റ് ചീനച്ചട്ടിയാണ് കേട്ടോ. ഇരുമ്പിൻ്റെ മറ്റേ ചീനച്ചട്ടിയിലൊക്കെ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇരുമ്പിൻ്റെ ആകുമ്പോൾ അടി പിടിക്കില്ല. പിന്നെ ചെറിയുള്ളിയും ഉണക്കമുളകും കൂടിയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റാണ്, ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല. ഇതിൽ അടച്ച് വെച്ചാൽ വഴുവഴുപ്പ് വരും, തുറന്നിട്ടിട്ട് വേവിക്കുമ്പോൾ വഴുവഴുപ്പ് വരില്ല. വെണ്ടയ്ക്കയിൽ ഉണ്ടാവുമല്ലോ ഓൾറെഡി ആ വഴുവഴുപ്പിൻ്റെ സാധനം. നന്നായി ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചോളൂ. നന്നായിട്ട് തീ കൂട്ടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ആ നൂല് പോലത്തെ സാധനം, അതിങ്ങനെ വരും. അടച്ച് വെക്കരുത് നിങ്ങളൊരിക്കലും. ഇതിൻ്റെ കറക്റ്റ് എങ്ങനെ പാകം എങ്ങനെ വെച്ചാൽ ഈ നൂല് പോലത്തെ സാധനമൊക്കെ പോവും. ഇപ്പം ഇങ്ങനെ ഉള്ളിൽ നിന്നൊക്കെ ആ നൂലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു, ഇനി ഈ നൂലൊക്കെ പോവും. നൂലൊക്കെ പോയിട്ട് ഈ പച്ച വെണ്ടയ്ക്കയുടെ പച്ച കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ട് വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ പോണ വരെ നമുക്കിത് ഇളക്കി ഇളക്കി എടുക്കാം. കണ്ടോ, വെണ്ടയ്ക്കൊക്കെ ഏകദേശം അതിൻ്റെ ആ നൂല് പോലത്തെ സാധനമൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഇതിൽ നന്നായിട്ട് ഇതിൻ്റെ കളർ കുറച്ചൊക്കെ ചേഞ്ചായി, ആ ഗ്രീൻ കളറൊക്കെ മാറി കുറച്ചൊരു ഒരു ഡാർക്ക് ഗ്രീനായി വന്നിട്ടുണ്ട്.
ഇത് കുറച്ചൊരു 5 മിനിറ്റ് കൂടി 10 മിനിറ്റോളം ഞാൻ ഇപ്പോ ഇളക്കിക്കൊണ്ടേ ഇരുന്നു ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിനെ കളർ ഒന്നും കൂടി ബ്രൗൺ ആയിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമുക്ക് എന്നിട്ട് ആ നൂറ് വരെ താപനൊക്കെ പോയി പിന്നെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് കളറൊക്കെ ഗ്രീൻ കളറൊക്കെ ചേഞ്ച് ആയി ബ്രൗൺ കളർ വന്നു എന്തൊക്കെ ഒരു ഗ്രീനിഷ് കളറുള്ളത് ഗ്രീനും ബ്രൗണും കൂടി മിക്സ് ആയിട്ട് ആ 100 വോൾട്ട് സാധനം മുഴുവനും ഇതിന് പോകണം അതാണ് ഇതിൻ്റെ പാകം ഇതിന് വെള്ളം ആഡ് ചെയ്ത് കേട്ടോ വെണ്ടയ്ക്കയിൽ വെള്ളം ആഡ് ചെയ്ത് ആകെ കൊള്ളാവേ ഈ 100 വോൾട്ട് സാധനം അത് അതാണ് ഇതിൻ്റെ വേവിക്കുന്ന ഒരു സാധനം അത് വെള്ളം വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ അടച്ച് വെക്കാതെ ഓപ്പൺ ആയിട്ട് തന്നെ വേവിക്കുക സിമ്മിലിടണേ നന്നായിട്ട് സിമ്മിലിടണം തീ എന്നിട്ട് വേണം ഇത് ആ നൂലിൻ്റെ അതിൽ തന്നെ വെന്തോളും ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി 10-15 മിനിറ്റ് ആവും ആവാൻ അപ്പോൾ പെട്ടെന്ന് ആവില്ല അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക വെട്ടി വരുത്തി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി